ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു യമ്മി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇത് കസ്റ്റാർഡ് സ്ട്രോബെറി പുഡിങ്ങാണ്. നമുക്ക് ഏത് ഫ്ലേവറിലും വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ സ്ട്രോബെറി ഫ്ലേവറിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ് തന്നെയാണിത്. പിന്നെ നമ്മളിതിൽ കസ്റ്റാർഡ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റാർഡ് നമുക്ക് വെറുതെ കഴിക്കാനും വളരെ ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ കസ്റ്റാർഡ് വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. നമുക്കിത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് സോക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിലെടുത്താൽ മതിയാകും. ഇനി വേണ്ടത് പാലാണ്. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ അളവിൽ വേണമെങ്കിൽ കൂടുതൽ പാല് എടുത്താൽ മതി. പാല് തിളപ്പിക്കാൻ വെക്കുന്ന അതേ ടൈമിൽ തന്നെ നമുക്ക് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസ് കൂടെ ചൂടാക്കിയെടുക്കാം. ഇത് രണ്ടും സെയിം ടൈമിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് പിരിഞ്ഞു പോവാണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പാല് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വിട്ടുപോകരുത്. പാല് ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് വന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇന്ന് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ക്യാനിൻ്റെ പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം കറക്റ്റ് ആവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യാൻ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മധുരം പാകത്തിന് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ സ്ട്രോബെറിയുടെ ക്രഷൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ മധുരം ഉണ്ടാവും. അപ്പോൾ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട്. ഇത് വാനില ഫ്ലേവറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറി ഫ്ലേവറും എടുക്കാം. ഇനി ചൂടായി വന്നിട്ടുള്ള പാലിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് കസ്റ്റാർഡ് പൗഡർ പാലിൽ ആഡ് ചെയ്യുമ്പോൾ അത് കട്ട കെട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കട്ടിയായിട്ട് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ലംസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കസ്റ്റാർഡ് നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതിയാകും. അപ്പോൾ ഇതേപോലെ ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 2 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റായി പോവും. നമുക്കിതിൽ 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ പുഡി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്ട്രോബെറിയാണ് ഫ്ലേവർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറി സിറപ്പാണ് ആഡ് ചെയ്യുന്നത്. ഇതുപോലത്തെ എസെൻസ് കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലങ്ങനെ പ്രത്യേകിച്ച് ഒരു മെഷർമെൻ്റ് ഒന്നും ഇല്ല. നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു പിങ്ക് കളർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒന്നും കൂടെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രോബെറി ക്രഷ് ചേർക്കുന്നുണ്ട്. നമ്മളടുത്ത് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അല്ലെങ്കിൽ സ്ട്രോബെറി പ്യൂരി ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പുഡിങ്ങിൻ്റെ മിക്സിന് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സി ഇപ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വെക്കുന്ന ഈ ഒരു ബൗളിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾ ഏതിലാണോ സെർവ് ചെയ്യുന്നത് വെച്ചാൽ അതിൽ സെറ്റ് ചെയ്യാൻ വെക്കുന്നതാകും കുറച്ചും കൂടെ നല്ലത്.
നമുക്കിത് കട്ടിലെടുത്ത് കഴിക്കാം. എന്നാലും നമ്മൾ ആ ഒരു സെർവ് ചെയ്യുന്ന ആ ഒരു ബൗളിൽ വെക്കുന്നത് തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. നമുക്കിത് മുഴുവനായിട്ടും ഈ ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുഡിംഗ് നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫ്രഷ് ആപ്പിൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഐഡിയ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഫ്രീസറിലല്ല, താഴെയാണ് വെക്കേണ്ടത്. ഒരു 4 മുതൽ 5 മണിക്കൂർ തന്നെ വെച്ചാൽ മതിയാകും. തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ യമ്മി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. മദർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരേക്കും ബൈ ബൈ.